എന്താണ് ധർമ്മം? എന്താണ് അധർമ്മം? പൊതുവെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരാശയക്കുഴപ്പമാണിത്. ഞാൻ ചെയ്യുന്നത് ധർമ്മം തന്നെയാണോ അതോ ഞാൻ ചെയ്യുന്നത് അധർമ്മമാണോ? മറ്റുള്ളവർ ചെയ്യുന്നത് ധർമ്മമാണോ അധർമ്മമാണോ? ഇതെല്ലാം എങ്ങനെയാണ് തീരുമാനിക്കുക? ധർമ്മവും അധർമ്മവും തമ്മിലുള്ള വ്യത്യാസം കേവലം ചെറിയൊരു വ്യത്യാസത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അതെങ്ങനെയാണെന്നാൽ ഒരിടത്ത് സംഭവിക്കുന്നത് അധർമ്മമാണെങ്കിൽ ഒരുപക്ഷെ താൽക്കാലികമായൊരു ശാന്തി അവിടെ സംജാതമായേക്കാം. എന്നാൽ ദീർഘകാലത്തേക്കുള്ള ഫലം അശാന്തി തന്നെയായിരിക്കും. എന്നാൽ ഒരുപക്ഷെ സംഭവിക്കുന്നത് ധർമ്മമാണെങ്കിൽ ആ ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന വ്യക്തി സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. എന്നാൽ ആ സംഘർഷങ്ങൾ ഒരിക്കലും ശാശ്വതമായിരിക്കുകയില്ല. ആ സംഘർഷത്തിൽ നിന്ന് വ്യക്തി വേഗം തന്നെ മുക്തമാവുകയും പിന്നീട് നിരന്തരമായ ശാന്തി അനുഭവം ചെയ്യുകയും ചെയ്യും. ഈ കാരണത്താൽ ധർമ്മവും അധർമ്മവും മനുഷ്യനെപ്പോഴും ആശയ സംഘർഷമുണ്ടാക്കും. അതായത്, അധർമ്മം പാലിക്കുന്നവർ താരതമ്യേന ശാന്തമായി ജീവിക്കുകയും ധർമ്മം പാലിക്കുന്നവർ സംഘർഷത്തിൽ അകപ്പെടുകയും ചെയ്യുമ്പോൾ അധർമ്മമാണ് ജീവിതത്തിന് ഉചിതമെന്ന് തോന്നുവാനും സാധ്യതയുണ്ട്. എന്നാൽ ധർമാധർമ്മങ്ങളുടെ വിചിന്തനം ചെയ്യുന്ന സമയത്ത് ശാന്തി സംജാതമാകുന്നുണ്ടോ എന്നുള്ളതല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ ശാന്തിയുടെ ആയുസ്സിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. കാരണം ധർമ്മത്തിന്റെ ഫലം ശാന്തിയാണ്. താൽക്കാലികമായ ശാന്തി അധർമ്മം കൊണ്ടും സംഭവ്യമാണെങ്കിലും നീണ്ട സംഘർഷങ്ങൾക്കിടയിലെ ചെറിയ ചില ഇടവേളകളിൽ മാത്രമായിരിക്കും അവർ ശാന്തി അനുഭവം ചെയ്യുന്നത്. എന്നാൽ ധർമ്മം പാലിക്കുന്നവരാകട്ടെ ചെറിയ ചെറിയ സംഘർഷങ്ങളിൽ അകപ്പെടുമെങ്കിലും തൻ്റെ അന്തരംഗങ്ങളിൽ എപ്പോഴും ഒരു ശാന്തി നിലനിർത്തുവാൻ അവർക്ക് സാധിക്കും. ബാഹ്യമായി സംഘർഷങ്ങൾ പ്രതീതമാകുമെങ്കിലും അവരുടെ അന്തരംഗം ശാന്തം തന്നെയായിരിക്കും. മാത്രമല്ല, ജീവിതത്തിന്റെ അവസാന പകുതിയിലേക്ക് എത്തുമ്പോഴേക്കും ധർമ്മം പാലിക്കുന്നവർ മാത്രമായിരിക്കും ശാന്തി അനുഭവം ചെയ്യുക. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വന്നാലും ധർമ്മത്തെ കൈ